അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്മുടെ 390 ബാക്കിൽ ബ്രേക്ക് പാഡ് തീർന്നു. അപ്പോൾ ബ്രേക്ക് പാഡ് മാറുന്ന എങ്ങനെയാണെന്നൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ സെയിം മെതേഡ് തന്നെയാണ് നമ്മുടെ NS ഡോമിനറിന് ബജാജ് വണ്ടികൾക്ക് ഫുള്ള്, പിന്നെ KTM RC ഡ്യൂക്കിന് എല്ലാത്തിനും വരുന്ന സെയിം മെതേഡാണ്. അപ്പം എങ്ങനെ വീട്ടിലിരുന്ന് മാറുന്നതെന്നൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ജസ്റ്റ് നമുക്ക് അതിനായിട്ടൊരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതി. പിന്നെ ഇതാണ് നമ്മൾ മേടിച്ചേക്കുന്ന ബ്രേക്ക് പാഡ്. ഇത് ഒറിജിനൽ അല്ല, ഇത് വന്നിട്ട് 185 രൂപയുടെ ബ്രേക്ക് പാഡ്. ഒറിജിനൽ അല്ല, ഒറിജിനല് നല്ല കുറച്ചുകൂടെ റേറ്റ് ആവും. അപ്പോൾ ഇത് മാക്സിമം എല്ലാവരും മറ്റേ ഒറിജിനൽ തന്നെ മേടിക്കാൻ നോക്കുക. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനത്തെ മെറ്റലാണ് വരുന്നത്. അപ്പോൾ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ബൈറ്റ് വരുമ്പോഴത്തേനും പൊടിഞ്ഞു പോകും ഈ ബ്രേക്ക് പാഡിൻ്റെ ഈ കട്ട. അപ്പം മാക്സിമം എല്ലാവരും ഒറിജിനൽ തന്നെ മേടിക്കാൻ നോക്കുക. പിന്നെ ഞാൻ നമ്മുടെ ബ്രേക്ക് പാഡിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. വേണ്ട, ഇതാണ് ബ്രേക്ക് പാഡിൻ്റെ അവസ്ഥ. ഫുള്ള് ഫുള്ളല്ല, ഒരു പൊടിക്കൂടെയുണ്ട്, ബാക്കി ഫുള്ള് തീർന്നിരിക്കുക. അപ്പം ഇതെങ്ങനെ മാറുന്നതെന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് ഇത് ഊരാനായിട്ട് വേണ്ട ടൂളെന്ന് പറയുന്നത് ഈ ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതി കേട്ടോ. സ്ക്രൂ ഡ്രൈവറും കൊണ്ട് ഇത് ഇവിടെ രണ്ട് ലോക്കുണ്ട്. ഈ ലോക്കും ഊരുക, എന്നിട്ട് ഈ റോഡ് ഊരിയെടുക്കുക, ബ്രേക്ക് പാഡ് റിലീസ് ചെയ്യുക. ഓക്കെ, അപ്പം ആദ്യം ഈ രണ്ട് ലോക്ക് ഊരുക. ഓക്കെ, ഇത് ഇതാ കേട്ടോ രണ്ട് ലോക്ക്, ഇത് ഊരി മാറ്റി വെക്കുക. ഓക്കെ, റോഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇതാ കേട്ടോ റോഡ് വരുന്നത്. അപ്പോൾ ഇനി അടുത്തത് ബ്രേക്ക് പാഡ് ഊരി എടുക്കുക. അത് ജസ്റ്റ് ബാക്കോട്ടൊന്ന് റിലീസ് ചെയ്താൽ ഊരി പോരും. ഓക്കെ, അപ്പോൾ ബ്രേക്ക് പാഡ് ഇതി ഊരിയെടുത്തിട്ടുണ്ട് ഏകദേശം. ആ, വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥയായിരുന്നു. നമുക്ക് പുതിയതിടാം. ഓക്കെ, ഇതാ കേട്ടോ പുതിയ പീസ് വരുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെയാണ് കയറേണ്ടത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇനിയുള്ളൊരു മെയിൻ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഈ പിസ്റ്റൻ കണ്ടോ, ഈ പിസ്റ്റൻ നമുക്ക് തിരിച്ചു തള്ളണം. അതായത് നമ്മുടെ പാഡ് എന്തായാലും തീർന്നിരിക്കുന്നു, അത്ര ഈ പിസ്റ്റൻ ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങോട്ട് തള്ളി വരും. അപ്പോൾ നമുക്ക് തിരിച്ചത് ഒരു സ്ക്രൂ ഡ്രൈവറും കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ടൂൾ കൊണ്ടോ തിരിച്ച് തള്ളി കയറ്റി വെക്കണം. നമ്മുടെ ഫ്രണ്ട് പോർഷൻ ആയിരുന്നെന്നുണ്ടായിരുന്നേ, അതായത് ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് മാറുന്നെന്നുണ്ടായിരുന്നേ, നല്ല ടാസ്ക് വന്നേനെ. കാരണം ഇവിടെ ഇതിന് വരെ രണ്ട് പിസ്റ്റണാണ് ഫ്രണ്ടിൽ വരുന്നത്, ഇത് ബാക്കിൽ നമുക്ക് ഒരു പിസ്റ്റണേ വരുന്നുള്ളൂ. അതുകൊണ്ട് പകുതി പണി കുറവുണ്ട്. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇത് രണ്ടും ഇടുക. ഓക്കെ, അതെ ഒരെണ്ണം ഇങ്ങനെ ഇടുക, നെക്സ്റ്റ് സൈഡിലെ ഇതിങ്ങനെ ഇടുക. പരിപാടി കഴിഞ്ഞ്. ഓക്കെ, ഇനി നമ്മളപ്പം നേരത്തെ കൊണ്ടുവച്ചിരുന്നത് നമ്മുടെ റോഡും അതിൻ്റെ ലോക്കും ഇത് രണ്ടും നേരെ അത് തിരിച്ചിടുക. പരിപാടി കഴിഞ്ഞ് സിമ്പിൾ. റോഡ് ഇടുമ്പോൾ നമ്മൾ ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വേണം കേട്ടോ ഇടാൻ. ഓക്കെ, പരിപാടി കഴിഞ്ഞ്. ഇനി തിരിച്ച് ലോക്ക് കൂടെ ഇടുക.